നമസ്കാരം എല്ലാവർക്കും ബയോ അബോർഡ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് പ്ലസ് വൺ ബയോളജിയിലെ ആദ്യത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ദ ലീവിംഗ് വേൾഡ് എന്ന ചാപ്റ്ററിൻ്റെ രണ്ടാമത്തെ പാർട്ടാണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ആദ്യത്തെ ഭാഗങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു, അത് കാണാത്തവർക്കായി അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പാഠഭാഗത്തിലേക്ക് കടക്കാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ന്യൂമൻ ക്ലേച്ചർ ആണ് പറഞ്ഞുകൊണ്ടിരുന്നത് അല്ലേ. എങ്ങനെയാണ് ഒരു ഓർഗാനിസത്തിന് പേര് കൊടുക്കുന്നത് എന്നും അതുപോലെ തന്നെ അതിനുള്ള യൂണിവേഴ്സൽ റൂൾസ് എന്തൊക്കെയാണെന്നും ആണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇനി നമുക്ക് എന്താണ് ക്ലാസിഫിക്കേഷൻ എന്ന് നോക്കാം. നമ്മൾ പറഞ്ഞു ഒരുപാട് ഓർഗാനിസംസ് നമുക്ക് ചുറ്റുമുണ്ടെന്ന് അല്ലെ. ഇങ്ങനെയുള്ള ഓർഗാനിസത്തെ കുറച്ച് ഗ്രൂപ്പുകളാക്കി തിരിക്കുന്ന പ്രോസസ്സിനെയാണ് എന്ത് പറയുന്നത്, ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. നമ്മൾ അവരുടെ എന്താ ഒബ്സർവബിൾ ക്യാരക്ടേഴ്സ് വെച്ചിട്ട് ഡിഫറെൻറ്റ് കാറ്റഗറീസ് ആക്കി മാറ്റുന്നു. ആ അങ്ങനെയുള്ള പ്രോസസ്സിനെയാണ് എന്ത് പറയുന്നത്, ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ പറയുകയാണെങ്കിൽ എന്താ അനിമൽസ്, അനിമൽസ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് അല്ലേ. അതുപോലെ തന്നെ ആ അനിമൽസിൽ തന്നെ ഡോഗ്സ്, കാറ്റ്സ് അങ്ങനെ പറയുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള ഡിഫറെൻറ്റ് ഗ്രൂപ്പുകളാക്കി ഓർഗാനിസങ്ങളെ തിരിക്കുന്ന പ്രോസസ്സാണ് എന്ത്, ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള ആ ഓരോ ഗ്രൂപ്പുകളും അല്ലെങ്കിൽ അതിൽ വരുന്ന ഓരോ കാറ്റഗറിയും എന്ത് പറയുന്നു, ടാക്സ എന്നാണ് പറയുന്നത്. ഇപ്പം നമ്മൾ പറഞ്ഞു അനിമൽസ്, അതുപോലെ തന്നെ അനിമൽസിൽ വരുന്നതാണ് എന്ത്, ഈ കാറ്റ്സും ഡോഗ്സും ഒക്കെ. പക്ഷെ അവയെ നമ്മൾ എന്താണ്, കാറ്റ്സ്, ഡോഗ്സ് അങ്ങനെ ഡിഫറെൻ്റ് ഗ്രൂപ്പുകളാക്കി തിരിച്ചിട്ടില്ലേ. ഇപ്പം പ്ലാന്റ്സ്, അതുപോലെ തന്നെ പ്ലാന്റ്സിൽ തന്നെ റോസ് പ്ലാന്റ്സ്, അതുപോലെ വീറ്റ്, റൈസ് പ്ലാന്റ്സ് അങ്ങനെയൊക്കെ ഡിഫറെൻറ്റ് പ്ലാന്റ്സ് ഉണ്ട് അല്ലേ. അപ്പോൾ അങ്ങനെ ഓരോ കാറ്റഗറിയെയും എന്താണ് പറയുന്നത് അറിയോ, ഇങ്ങനെയുള്ള ഓരോ കാറ്റഗറിയെയും ടാക്സ എന്നാണ് പറയുന്നത്. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ കാറ്റ്സ്, കാറ്റ്സ് എന്ന് പറയുന്നത് മാമൽസിൽ വരുന്നതാണ്. അതുപോലെ തന്നെ മാമൽസ് എന്ന് പറയുന്ന ഗ്രൂപ്പ് അനിമൽസിന് താഴെ വരുന്നതാണ്. അപ്പോൾ ഇതിലുള്ള ഓരോ കാറ്റഗറിയും കാറ്റ്സ്, മാമൽസ്, അനിമൽസ്, വീറ്റ്, റൈസ് ഇതെല്ലാം എന്താണ് ഓരോ ടാക്സയാണ്. ഇനി എന്താ എല്ലാ ഓർഗാനിസങ്ങളെയും ഡിഫറെൻറ്റ് ടാക്സിലാക്കിയിട്ട് ക്ലാസിഫൈ ചെയ്യാനായിട്ട് പറ്റും. ആ അങ്ങനെ നമ്മൾ ഓരോ ഓർഗാനിസത്തെയും ഡിഫറെൻറ്റ് ടാക്സയിലാക്കുന്ന പ്രോസസ്സിനെയാണ് എന്ത് പറയുന്നത്, ടാക്സോണമി എന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ പറഞ്ഞു കാറ്റ്സ് എന്ന്, കാറ്റ് എന്ന് പറയുന്നത് കാറ്റ്സ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ്, അതിന് എന്താ മാമൽസ്, മാമൽസ് ആണ്, അതുപോലെ തന്നെ അനിമൽസ് ആണ്. അങ്ങനെ എന്താ ഡിഫറെൻറ്റ് ടാക്സയിലാക്കിയിട്ട് നമ്മൾ ആ കാറ്റിനെ ക്ലാസിഫൈ ചെയ്തില്ലേ. ഇങ്ങനെ ഒരു ഓർഗാനിസത്തെ ഡിഫറെൻറ്റ് ടാക്സയിലാക്കി ക്ലാസിഫൈ ചെയ്യുന്ന പ്രോസസ്സിനെയാണ് എന്ത് പറയുന്നത്, ടാക്സോണമി എന്ന് പറയുന്നത്. ഈ ടാക്സോണമിയിൽ എന്തൊക്കെയാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നതെന്ന് അറിയുമോ, ക്യാരക്ടറൈസേഷൻ. നമ്മളിപ്പോൾ കാറ്റ്സ് എന്ന് പറഞ്ഞു, ആ കാറ്റ്സ് എന്ന് പറയാൻ അതിന് ഇന്ന ക്യാരക്ടറൊക്കെ കാണിക്കുന്ന ഒരു ഓർഗാനിസമാണ് കാറ്റ് അല്ലേ. അങ്ങനെ ക്യാരക്ടറൈസ് ചെയ്യണം, പിന്നെ എന്താണ് ഐഡൻറ്റിഫൈ ചെയ്യണം, ദെൻ ക്ലാസിഫിക്കേഷൻ, ദെൻ നോമൻക്ലേച്ചർ. ഈ പ്രോസസ്സുകളെല്ലാം കൂടി ചേർന്നതാണ് എന്ത്, ടാക്സോണമി എന്ന് പറയുന്നത്. ഇനി എന്താണ് സിസ്റ്റമാറ്റിക്സ് എന്നറിയുമോ, സിസ്റ്റമാറ്റിക്സ് എന്ന് പറഞ്ഞാൽ ഇതുപോലെ തന്നെ എന്താ ഡൈവേഴ്സിറ്റിയും അതുപോലെ തന്നെ ആ ഡിഫറെൻറ്റ് ഏതൊക്കെയാണ് അതിൻ്റെ ക്യാരക്ടേഴ്സ് ഇങ്ങനെയൊക്കെ സ്റ്റഡി ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ എന്തുകൂടി പറയുന്നു, ഈ ഓർഗാനിസങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള സ്റ്റഡിയാണ് എന്ത് പറയുന്നത്, സിസ്റ്റമാറ്റിക്സ് എന്ന് പറയുന്നത്. സിസ്റ്റമാറ്റിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഓർഗാനിസംസ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ട് സ്റ്റഡി ചെയ്യുന്ന പ്രോസസ്സാണ്. അപ്പോൾ എന്താണ് ക്ലാസിഫിക്കേഷൻ, ടാക്സ, ടാക്സോണമി എന്നൊക്കെ മനസ്സിലായില്ലേ. ഇനി നമുക്ക് എന്താണ് ടാക്സോണമിക് കാറ്റഗറീസ് എന്ന് നോക്കാം. ടാക്സോണമിക് കാറ്റഗറീസ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു ക്ലാസിഫിക്കേഷന്റെ പ്രോസസ്സിൽ എന്താണ് ഡിഫറെൻറ്റ് ടാക്സിലാക്കി മാറ്റുന്നുണ്ട് എന്ന് പറഞ്ഞു അല്ലേ. ഇങ്ങനെ ഈ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്, ഒരു ഓർഗാനിസത്തിന്റെ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് ഹയറാർക്കി ഓഫ് സ്റ്റെപ്സ് ഇൻവോൾവ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. അതിൽ ഓരോ റാങ്കും എന്തിനെ റെപ്രസെന്റ് ചെയ്യുന്നു, ഒരു കാറ്റഗറിയെ റെപ്രസെന്റ് ചെയ്യുന്നു. നമ്മൾ തൊട്ട് മുമ്പേ പറഞ്ഞ ഒരു എക്സാമ്പിൾ നമുക്ക് പറയാം, കാറ്റ്സ്, കാറ്റ്സ് എന്ന് പറയുന്നത് മാമൽസിൽ പെടുന്നു, അതുപോലെ തന്നെ അനിമൽസിലും പെടുന്നു. ഇങ്ങനെ ഈ കാറ്റ്സ് എന്ന് പറയുന്നതും അനിമൽസ് എന്ന് പറയുന്നതും മാമൽസ് എന്ന് പറയുന്നതും ഒക്കെ ഡിഫറെൻറ്റ് എന്താ ഡിഫറെൻറ്റ് റാങ്ക് ആണ്, ഒരു ഹയറാർക്കിയിലെ ഡിഫറെൻറ്റ് റാങ്ക് ആണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഓരോ സ്റ്റെപ്പുകളെയും അല്ലെങ്കിൽ ഓരോ റാങ്കുകളെയും ആണ് എന്ത് പറയുന്നത്, ടാക്സോണമിക് കാറ്റഗറീസ് എന്ന് പറയുന്നത്. ഈ എല്ലാ കാറ്റഗറീസും കൂടി ഒരുമിച്ചുള്ള ഒരു ഇതാണ് ടാക്സോണമിക് ഹയറാർക്കി എന്നുള്ളത്. ഈ എല്ലാ ടാക്സോണമിക് കാറ്റഗറീസും കൂടി ചേർന്നാൽ എന്താണ്, ടാക്സോണമിക് ഹയറാർക്കി. ഇതിലെ ഓരോ കാറ്റഗറിയും ഒരു ക്ലാസിഫിക്കേഷന്റെ യൂണിറ്റ് ആണ്. ഇപ്പൊ അനിമൽ എന്ന് പറയുന്നത്, കാറ്റ് എന്ന് പറയുന്നത്, മാമൽ എന്ന് പറയുന്നത് അതൊക്കെ ക്ലാസിഫിക്കേഷന്റെ ഓരോ യൂണിറ്റുകളാണ്. അപ്പോ
ഇങ്ങനെയുള്ള ഈ റാങ്കുകൾ എന്ത് പറയുന്നു, ടാക്സോൺ അല്ലെങ്കിൽ ടാക്സ എന്ന് പറയുന്നുണ്ട്. നമ്മൾ തൊട്ടു മുമ്പേ പറഞ്ഞു അല്ലേ. ഇങ്ങനെ വരുന്ന ടാക്സോണമിക് കാറ്റഗറീസ് ഏതൊക്കെയാണെന്ന് അറിയോ? ഓരോ ഓർഗാനിസത്തെയും കിങ്ഡം, ഫൈലം, ഫൈലം അല്ലെങ്കിൽ ഡിവിഷൻ. ഫൈലം എന്ന് പറയുന്നത് അനിമൽസിനും ഡിവിഷൻ എന്ന് പറയുന്നത് പ്ലാന്റ്സിനുമാണ്. പിന്നെ ക്ലാസ്, ഓർഡർ, ഫാമിലി, ജീനസ്, സ്പീഷീസ് ഇങ്ങനെയൊക്കെ ഡിഫറെന്റ് കാറ്റഗറീസിലാക്കിയിട്ട് ഓരോ ഓർഗാനിസത്തെയും എന്ത് ചെയ്തിട്ടുണ്ട്, ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ കിൻഡവും ഫൈലവും ക്ലാസും ഓർഡറും എല്ലാം എന്താണ്, ഓരോ ടാക്സോണമിക് കാറ്റഗറിയാണ്. നമുക്ക് ആദ്യം സ്പീഷീസ് എന്ന് പറഞ്ഞ ടാക്സോണമിക് റാങ്കിനെ കുറിച്ച് നോക്കാം. സ്പീഷീസ് എന്ന് പറഞ്ഞാൽ ഫണ്ടമെന്റൽ സിമിലാരിറ്റീസ് കാണിക്കുന്ന എ ഗ്രൂപ്പ് ഓഫ് ഓർഗാനിസംസ് ആണ്. ഫണ്ടമെന്റലി സിമിലർ ആയിട്ടുള്ള എ ഗ്രൂപ്പ് ഓഫ് ഓർഗാനിസങ്ങളെയാണ് എന്ത് പറയുന്നത്, സ്പീഷീസ് എന്ന് പറയുന്നത്. ഈ സ്പീഷീസിനെ നമ്മൾ മറ്റൊരു സ്പീഷീസിൽ നിന്ന് ഡിസ്റ്റിംഗ്വിഷ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ക്യാരക്ടേഴ്സ് എന്തിനുണ്ടാവണം, ഒരു സ്പീഷീസിന് ഉണ്ടാവണം. ഇപ്പോൾ ഒരു എക്സാമ്പിൾ എടുക്കുകയാണ് നമ്മൾ, പാന്തേറ ലിയോ. പാന്തേറ ലിയോ എന്നുള്ളത് ലയണിന്റെ ബയോളജിക്കൽ നെയിമാണ്. പാന്തേറ ടൈഗ്രസ് എന്ന് പറയുന്നത് ടൈഗറിന്റെ ബയോളജിക്കൽ നെയിമാണ്. അപ്പോൾ ഇതിൽ ലിയോ എന്നുള്ളതും ടൈഗ്രസ് എന്നുള്ളതും എന്തിനാണ് റെപ്രസെന്റ് ചെയ്യുന്നത്, ആ സ്പീഷീസ്, ആ പെർട്ടിക്കുലർ സ്പീഷീസിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഈ പാന്തേറ എന്നുള്ളത് എന്താണ്, ജീനസിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എന്താണ് ലയണിനെയും അതുപോലെ തന്നെ ടൈഗറിനെയും ഡിസ്റ്റിംഗ്വിഷ് ചെയ്യാനായിട്ട്, മോർഫോളജിക്കലി തന്നെ ഡിസ്റ്റിംഗ്വിഷ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട് അല്ലേ. അങ്ങനെ ഈ ലയൺ എന്ന് പറയുന്നത് സിമിലർ ആയിട്ടുള്ള ഓർഗാനിസംസ് ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു ഗ്രൂപ്പാണ്. അപ്പോൾ ഇങ്ങനെ ഫണ്ടമെന്റലി സിമിലർ ആയിട്ടുള്ള ഒരു ഓർഗാനിസങ്ങളുടെ ഒരു ഗ്രൂപ്പിനെയാണ് എന്ത് പറയുന്നത്, സ്പീഷീസ് എന്ന് പറയുന്നത്. സ്പീഷീസ് എന്ന് പറയുന്നത് ക്ലാസിഫിക്കേഷന്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള യൂണിറ്റ് ആണ്. അപ്പോൾ ബേസിക് യൂണിറ്റ് ഓഫ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് എന്താണ്, സ്പീഷീസ് ആണ്. അപ്പോൾ ഈ പാന്തേറ ലിയോയിലെ ഏതാണ് സ്പീഷീസിനെ റെപ്രസെന്റ് ചെയ്യുന്നത്, സെക്കൻഡ് നെയിം, സ്പെസിഫിക് എപ്പിത്തെറ്റ് ആണ് അല്ലേ. ലിയോ എന്ന് പറയുന്നത് എന്തിനെ റെപ്രസെന്റ് ചെയ്യുന്നു, സ്പീഷീസിനെ റെപ്രസെന്റ് ചെയ്യുന്നു. ഇനി ഈ ഹോമോ സാപ്പിയൻസ് എന്നുള്ളത് ഹ്യൂമൻസിന്റെ സയന്റിഫിക് നെയിമാണ്. ഹോമോ എന്നുള്ളത് ജീനസ് നെയിം, സാപ്പിയൻസ് എന്നുള്ളത് എന്തിനെ റെപ്രസെന്റ് ചെയ്യുന്നു, സ്പെസിഫിക് എപ്പിത്തെറ്റിനെ അല്ലെങ്കിൽ ആ സ്പീഷീസിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഇനി എന്താണ് ജീനസ്, ജീനസ് എന്ന് പറയുന്നത് റിലേറ്റഡ് സ്പീഷീസുകൾ കൂടിച്ചേർന്നിട്ടുള്ള ഒരു ഗ്രൂപ്പാണ്. അപ്പോൾ കുറച്ച് സ്പീഷീസുകൾ, അതായത് സിമിലർ ആയിട്ടുള്ള കുറച്ച് സ്പീഷീസുകൾ കൂടിച്ചേർന്നാണ് എന്ത് ഉണ്ടായിരിക്കുന്നത്, ജീനസ് എന്ന് പറഞ്ഞ കാറ്റഗറി ഉണ്ടായിരിക്കുന്നത്. നമ്മളിപ്പോൾ ഇവിടെ തൊട്ട് മുമ്പ് പറഞ്ഞില്ലേ, ലിയോ എന്ന് പറയുന്നതും ടൈഗ്രസ് എന്ന് പറയുന്നതും ഡിഫറെന്റ് സ്പീഷീസുകളാണ് അല്ലെ, ടൈഗറും ലയണും വരുന്ന ഇതാണ്. അപ്പൊ പക്ഷേ ഇവ രണ്ടും ഏതിലാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്, ഇത് രണ്ടും പാന്തേറ എന്ന് പറഞ്ഞ ജീനസിലാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ കോമൺ ക്യാരക്ടേഴ്സ് കാണിക്കുന്ന ഡിഫറെന്റ് സ്പീഷീസുകളെ, റിലേറ്റഡ് ആയിട്ടുള്ള സ്പീഷീസുകളെ ഒരു ജീനസിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ലയൺ പാന്തേറ ലിയോ, ലെപ്പാർഡ് പാന്തേറ പാർഡസ്, ടൈഗർ പാന്തേറ ടൈഗ്രിസ് ഇതെല്ലാം എന്താണ് ഒരു ജീനസിലാണ്. ഈ ലയണും ലെപ്പാർഡും ടൈഗറും എല്ലാം ഒരു ജീനസിൽ വരുന്ന ജീവികളാണ്. അപ്പൊ എന്താണ് സ്പീഷീസ് എന്നും എന്താണ് ജീനസ് എന്നും മനസ്സിലായില്ലേ. അടുത്തത് നമുക്ക് ഫാമിലി എന്താണെന്ന് നോക്കാം. അപ്പൊ ജീനസിന് തൊട്ടും മുകളിൽ വരുന്ന റാങ്ക് ആണ് എന്ത്, ഫാമിലി എന്ന് പറയുന്നത്. ഫാമിലി അപ്പൊ എന്താണ്, ക്ലോസ്ലി റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ സിമിലർ ക്യാരക്ടേഴ്സ് കാണിക്കുന്ന ഗ്രൂപ്പ് ഓഫ് ജീനസ് കൂടിച്ചേർ, ഒരു ജനറകൾ കൂടിച്ചേർന്നിട്ടുള്ളതാണ് എന്ത്, ഫാമിലി എന്ന് പറയുന്നത്. എ ഗ്രൂപ്പ് ഓഫ് റിലേറ്റഡ് ജനറ വിത്ത് സ്റ്റിൽ ലെസ് സിമിലർ സിമിലാരിറ്റീസ് ആസ് കമ്പയർ ടു ജീനസ് ആൻഡ് സ്പീഷീസ്. കാരണം ഈ ജീനസുകളിൽ അല്ലെങ്കിൽ ഒരു സ്പീഷീസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഫണ്ടമെന്റലി അവർ സിമിലർ ആയിരിക്കലും സിമിലർ ആയിട്ടുള്ള ഓർഗാനിസംസ് ആയിരിക്കും ഒരു സ്പീഷീസിൽ ഉണ്ടാവുക. ഇനി ഒരു ജനറ എന്ന് വരുമ്പോൾ ആ ജീനസിൽ ഇതുപോലെ തന്നെ സിമിലർ ആയിട്ടുള്ള സ്പീഷീസുകളെയാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ ജീനസിലുള്ള ഒരു സ്പീഷീസും മറ്റൊരു സ്പീഷീസും തമ്മിൽ എന്തുണ്ടാവും, ഒരുപാട് സിമിലാരിറ്റീസ് ഉണ്ടാവും. ഇനി ഫാമിലി എന്നുള്ള ആ കാറ്റഗറിയിലേക്ക് എത്തുമ്പോഴത്തേക്കും ഈ ഓർഗാനിസംസ് തമ്മിലുള്ള സിമിലാരിറ്റി കുറച്ചുകൂടി കുറയുന്നു. ഇപ്പോൾ അനിമൽസിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ പാന്തേറ എന്ന് പറയുന്ന ജീനസ്, അതായത് ടൈഗറും ലയണും ഒക്കെ വരുന്ന ആ ജീനസും, അതുപോലെ തന്നെ ഫെലിസ് കാറ്റുകൾ വരുന്ന ജീനസും ഏത് ഫാമിലിയിലാണ്, ഫെലിഡേ എന്ന് പറഞ്ഞ ഫാമിലിയിലാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ പാന്തേറ അതുപോലെ തന്നെ ഈ ഫെലിസ് ഈ രണ്ട് ജീനസും എന്ത് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നു, ഫെലിഡേ എന്ന് പറഞ്ഞ ഫാമിലിയിലാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. കാരണം ഈ പറഞ്ഞ കാറ്റ്സിനും ഈ ലയൺ, ടൈഗർ, ലെപ്പാർഡ് അതിനൊക്കെ കുറച്ച് സിമിലാരിറ്റീസ് ഉണ്ട്. അതുകൊണ്ടാണ് ഇവയെ എന്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്, ഫെലിഡേ എന്ന് പറഞ്ഞ സിംഗിൾ ഫാമിലിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇനി ഈ പ്ലാന്റ്സിന്റെ കേസിൽ എടുക്കുകയാണെങ്കിൽ സൊളാനം, പെറ്റൂണിയ, ഡാറ്റ്യൂറ ഇതെല്ലാം സൊളനേസിയ എന്ന് പറയുന്ന ഫാമിലിയിലാണ് വരുന്നത്. ഈ കാറ്റ്സും ഡോഗ്സും
അവയെ തമ്മിലും കുറച്ചൊക്കെ സിമിലാരിറ്റീസ് ഒക്കെ ഉണ്ട് അല്ലേ? വളരെ കുറച്ച് സിമിലാരിറ്റീസേ ഉള്ളൂ. കാറ്റ്സിന് ഈ ടൈഗറും ലെപ്പാർഡും ഒക്കെ ആയിട്ടുള്ള സിമിലാരിറ്റിന്റെ അത്രയും ഇല്ല ഡോഗുമായിട്ടുള്ള സിമിലാരിറ്റി. അതുകൊണ്ട് തന്നെ ഡോഗ്സ് എന്ന് പറയുന്നത് വേറൊരു ഫാമിലിയിലാണ്, കാനിഡേ എന്ന് പറഞ്ഞ ഫാമിലിയിലാണ് എന്ത് വരുന്നത്, ഡോഗ്സ് വരുന്നത്. അപ്പൊ എന്താണ് ഫാമിലി എന്ന് മനസ്സിലായില്ലേ? റിലേറ്റഡ് ആയിട്ടുള്ള ജീനസുകളുടെ ഒരു കൂട്ടമാണ് എന്ത് ഫാമിലി എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് കാറ്റഗറിയാണ് എന്ത്, ഓർഡർ എന്ന് പറയുന്നത്. ഫാമിലി കഴിഞ്ഞ് വരുന്ന കാറ്റഗറിയാണ് ഓർഡർ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ എന്താ ഫാമിലിയിൽ എന്ന് പറയും, ഫാമിലിയെ കുറിച്ച് പറയുന്ന സമയത്ത് പറഞ്ഞു ജീനസിന്റെ സ്പീഷീസിന്റെയും അത്രയും സിമിലാരിറ്റി എവിടെ എത്തുമ്പോൾ ഇല്ല, ഫാമിലിയിൽ എത്തുമ്പോൾ ഇല്ല എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഓർഡറിലേക്ക് വരുമ്പോഴേക്കും ഈ സിമിലാരിറ്റി ഓർഗാനിസങ്ങൾ തമ്മിലുള്ള, അല്ലെങ്കിൽ ആ ഓർഡറിൽ വരുന്ന ഓർഗാനിസങ്ങൾ തമ്മിലുള്ള സിമിലാരിറ്റി എന്ന് പറയുന്നത് ജീനസിന്റെ സ്പീഷീസിന്റെ ഒക്കെ കമ്പയർ ചെയ്യുമ്പോൾ വളരെ കുറവായിരിക്കും. അപ്പോൾ സിമിലർ ക്യാരക്ടേഴ്സ് കാണിക്കുന്ന ഡിഫറെൻറ്റ് ഫാമിലീസ് ചേർന്നാണ് എന്തുണ്ടായിരിക്കുന്നത്, ഓർഡർ എന്ന് പറയുന്ന കാറ്റഗറി ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ കൺവോൾവലേസിയെ അതുപോലെ തന്നെ സൊളനേസിയെ ഈ രണ്ട് ഫാമിലിയും പോളിമോണിയേൽസ് എന്ന് പറയുന്ന ഒരു ഓർഡറിലാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഈ കൺവോൾവലേസിയെ എന്ന് പറയുന്നത് മോർണിംഗ് ഗ്ലോറീസ് അങ്ങനെയുള്ള പ്ലാന്റ്സ് ഒക്കെ വരുന്ന ഫാമിലിയാണ് കൺവോൾവലേസിയെ എന്ന് പറയുന്നത്. സൊളനേസിയ എന്ന് പറയുന്നത് നമ്മുടെ ബ്രിഞ്ചാളൊക്കെ ഇല്ലേ, എഗ് പ്ലാന്റ്, അതൊക്കെ ഇൻക്ലൂഡ് ചെയ്യുന്ന ഫാമിലിയാണ് സൊളനേസി എന്ന് പറയുന്നത്. അപ്പോൾ ഈ രണ്ടും അതിൻ്റെ ഫ്ലോറൽ ക്യാരക്ടേഴ്സിൻ്റെ ബേസിലാണ് ഏത് ഓർഡറിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്, പോളിമോണിയേൽസ് എന്ന് പറയുന്ന ഓർഡറിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഇവർക്ക് ഉണ്ടാകുന്ന സിമിലാരിറ്റി എന്ന് പറയുന്നത് അതിൻ്റെ ഫ്ലോറൽ ക്യാരക്ടർ മാത്രമായിരിക്കും, ബാക്കി എല്ലാത്തിനും സിമിലാരിറ്റി കാണിക്കണം എന്നില്ല. അപ്പോൾ ഇവിടെ എത്തുമ്പോഴത്തേക്കും ഓർഡർ എന്ന കാറ്റഗറിയിൽ എത്തുമ്പോഴത്തേക്കും എന്ത് കുറയുന്നു, സിമിലാരിറ്റീസ് ബിറ്റ്വീൻ ദി ഓർഗാനിസംസ് എന്ത് ചെയ്യുന്നു, കുറയുന്നു. ഇനി നമ്മൾ മുമ്പേ പറഞ്ഞു കാനിഡേ അതായത് ഡോഗിന്റെ ഫാമിലിയും ഫെലിഡേ എന്ന് പറയുന്നത് കാറ്റ്സ് ലയൺ അതൊക്കെ വരുന്ന ഫാമിലിയും അല്ലേ. ഈ രണ്ട് ഫാമിലിയും ഓർഡർ കാർണിവോറയിലാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഓർഡർ കാർണിവോറയിലാണ് എന്താണ് ഈ ഫെലിഡേ കാനിഡേ എല്ലാം ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. വേറെയും ഫാമിലീസ് കാർണിവോറയിലുണ്ട്. അപ്പോൾ എന്താണ് ഓർഡർ എന്ന് മനസ്സിലായില്ലേ? ഇനി നമുക്ക് അതിന് തൊട്ട് മുകളിലുള്ള കാറ്റഗറി ക്ലാസ് എന്താണെന്ന് നോക്കാം. അപ്പോൾ റിലേറ്റഡ് ഓർഡേഴ്സിന്റെ ഒരു ഗ്രൂപ്പാണ് എന്ത് ക്ലാസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഓർഡർ നമ്മൾ കാർണിവോറ പറഞ്ഞില്ലേ, കാർണിവോറ അതുപോലെ തന്നെ പ്രൈമേറ്റ. ഈ പ്രൈമേറ്റ എന്ന് പറയുന്നത് മങ്കീസ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്യുന്ന ഓർഡറാണ്. അപ്പോൾ ഈ ഓർഡറും അതുപോലെ തന്നെ നമ്മളുടെ ഈ ഫെലിഡ അതുപോലെ ഫെലിഡേ കാനിഡ ഈ പറഞ്ഞ ഓർഡറുകളെല്ലാം ഏതിലാണ് വരുന്നത്, മമേലിയ എന്ന് പറഞ്ഞ ക്ലാസ്സിലാണ് വരുന്നത്. മമേലിയ എന്ന് പറഞ്ഞ ക്ലാസ്സിന്റെ പ്രത്യേകതകൾ ബ്രസ്റ്റ് ഫീഡിംഗ് ആയിരിക്കും, അതുപോലെ തന്നെ അവരുടെ ബോഡിയിലൊക്കെ ബോഡി ഹെയർ കാണപ്പെടുന്നുണ്ട്. ഇങ്ങനെയുള്ള ഓർഗാനിസംസ് ഒക്കെ ഏതിലാണ് വരുന്നത്, മമേലിയയിലാണ് വരുന്നത്. അപ്പോൾ പ്രൈമേറ്റ ഓർഡർ കാർണിവോറയൊക്കെ മമേലിയ എന്ന് പറഞ്ഞ ക്ലാസ്സിനകത്താണ് വരുന്നത്. ഇനി ക്ലാസ് കഴിഞ്ഞിട്ടുള്ള അടുത്ത കാറ്റഗറിയാണ് ഫൈലം എന്ന് പറയുന്നത്. അനിമൽസിന്റെ കേസിൽ ഫൈലം എന്നും പ്ലാന്റ്സിന്റെ കേസിൽ അത് ഡിവിഷൻ എന്നുമാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പോൾ ഡിഫറെൻറ്റ് ക്ലാസ്സുകൾ കൂടിച്ചേർന്നത് സിമിലർ ആയിട്ടുള്ള ഡിഫറെൻറ്റ് ക്ലാസ്സുകളുടെ ഒരു ഗ്രൂപ്പ് ആയിരിക്കും എന്ത് ഫൈലം എന്ന് പറയുന്നത്. ഇപ്പോൾ എന്താ നമ്മൾ പറഞ്ഞ ഈ മാമൽസിലെ മമേലിയ എന്ന് പറയുന്ന ക്ലാസ്, ആ ക്ലാസ് അതുപോലെ തന്നെ ഫിഷസ്, ആംഫീബിയൻസ്, റെപ്റ്റൈൽസ്, ബേർഡ്സ് ഇതെല്ലാം ഈ മമേലിയ ഇതെല്ലാം കൂടി ഈ ക്ലാസ്സുകളെല്ലാം ഏത് ഓർഡറിലാണ് വരുന്നത്, ഏത് ഫൈലത്തിലാണ് വരുന്നത്, കോർഡേറ്റ എന്ന് പറഞ്ഞ ഫൈലത്തിലാണ് വരുന്നത്. അപ്പോൾ കോർഡേറ്റ എന്ന് പറയുന്ന ഫൈലത്തിന്റെ അകത്ത് വരുന്ന ഇതാണ് മാമൽസും ബേർഡ്സും റെപ്റ്റൈൽസും ആംഫീബിയൻസും ഫിഷസും ഒക്കെ. അപ്പോൾ ഇവ തമ്മിലുള്ള സിമിലാരിറ്റി എന്താണ്, ഈ മാമൽസ് ബേർഡ്സ് റെപ്റ്റൈൽസ് എല്ലാം തമ്മിലുള്ള സിമിലാരിറ്റി പ്രസൻസ് ഓഫ് നോട്ടോകോഡും ഡോർസൽ ഹോളോ ന്യൂറൽ സിസ്റ്റവും, ഈ രണ്ടെണ്ണത്തിന്റെ പ്രസൻസ് ആണ് ഈ പറയുന്ന ഓർഗാനിസംസ് ഒക്കെ തമ്മിലുള്ള സിമിലാരിറ്റി. അപ്പോൾ ഇവിടേക്ക് എത്തുമ്പോഴത്തേക്കും ഫൈലം എന്ന് പറയുന്ന കാറ്റഗറിയൊക്കെ എത്തുമ്പോഴത്തേക്കും സിമിലാരിറ്റി എന്ന് പറയുന്നത് വളരെ കുറവായി അല്ലേ. ആ ഇത്രയും ഈ രണ്ട് സിമിലാരിറ്റി കാണിക്കുന്ന ഓർഗാനിസങ്ങളെ എല്ലാം കോർഡേറ്റ എന്ന് പറയുന്ന ഫൈലത്തിനകത്തേക്ക് കൊണ്ടുവന്നു. അപ്പൊ എന്താണ് ക്ലാസ് എന്നും ഫൈലം എന്ന് മനസ്സിലായില്ലേ? അനിമൽസിന്റെ കേസിലാണ് ഫൈലം, പ്ലാന്റ്സിനെയാണ് നമ്മൾ പറയുന്നത് എങ്കിൽ എന്ത് പറയും, ഡിഫറെന്റ് ക്ലാസ്സുകൾ കൂടിച്ചേർന്ന് എന്തുണ്ടായിരിക്കുന്നു, ഡിവിഷൻ ഫോം ചെയ്തിരിക്കുന്നു എന്നാണ് പറയുന്നത്. ഇനി അടുത്തത് ഏറ്റവും ഹയർ ആയിട്ടുള്ള കാറ്റഗറിയാണ് എന്ത് കിണ്ടം എന്ന് പറയുന്നത്. കിണ്ടം എന്ന് പറയുന്നത് ഡിഫറെന്റ് ഫൈല കൂടിച്ചേർന്നിട്ടുള്ളതാണ് കിണ്ടം എന്ന് പറയുന്നത്. ഇപ്പോൾ കിണ്ടം അനിമേലിയ എന്ന് പറഞ്ഞാൽ എല്ലാ അനിമൽസും അതിൽ ഇൻക്ലൂഡഡ് ആയി, അതുപോലെ തന്നെ കിണ്ടം പ്ലാന്റ് എന്ന് പറയുമ്പോൾ എല്ലാ പ്ലാന്റ്സും അതിൽ ഇൻക്ലൂഡഡ് ആയി. അപ്പോൾ ഡിഫറെൻറ്റ് ഫൈലുകൾ കൂടിച്ചേർന്ന് എന്തുണ്ടായിരിക്കുന്നു,
ഒരു കിണ്ടം ഉണ്ടായിരിക്കുന്നു. ഇപ്പൊ നോക്കൂ, നമ്മൾ സ്പീഷ്യസ് പറഞ്ഞു, ദെൻ സ്പീഷ്യസ് കഴിഞ്ഞ് അടുത്ത കാറ്റഗറി ജീനസ്, ദെൻ ഫാമിലി, ഓർഡർ, ക്ലാസ്, ഫൈലം ഓർ ഡിവിഷൻ. ഡിവിഷൻ എന്ന് പറയുന്നത് പ്ലാന്റ്സിന്റെ കേസിലും ഫൈലം എന്ന് പറയുന്നത് അനിമൽസിന്റെ കേസിലും. ദെൻ കിണ്ടം, ഇത്രയുമാണ് ഡിഫറെന്റ് ടാക്സോണമിക് കാറ്റഗറീസ് എന്ന് പറയുന്നത്. ഇവിടെ കോമൺ ആയിട്ടുള്ള കുറച്ച് ഓർഗാനിസങ്ങളുടെ ടാക്സോണമിക് കാറ്റഗറീസ് തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഹ്യൂമൻസിന്റെ നോക്കാം. നമ്മൾ എവിടെ നിന്ന് തുടങ്ങുകയാണ്? സ്പീഷ്യസിൽ നിന്ന് തുടങ്ങുന്നു എന്ന് വിചാരിക്കുക. മാന്റെ സ്പീഷ്യസ് ഏതാണ്? സാപ്പിയൻസ് എന്ന് പറയുന്ന സ്പെസിഫിക് എപ്പിത്തെറ്റ് ആണ് അല്ലെ. സാപ്പിയൻസ് എന്ന് പറയുന്ന സ്പീഷ്യസിലാണ് മാൻ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ദെൻ ഹോമോ എന്ന് പറയുന്ന ജീനസ്, ഹൊമിനിഡെ എന്ന് പറയുന്ന ഫാമിലി, പ്രൈമേറ്റ എന്ന ഓർഡർ, അതായത് മങ്കീസ് ഒക്കെ വരുന്ന ഓർഡർ ആണ് പ്രൈമേറ്റ. ദെൻ മെമേലിയ, മെമേലിയ എന്ന് പറയുന്നത് ഡ്രസ് ഫീഡിംഗ് ആയിട്ടുള്ള ബോഡി ഹെയർ കാണിക്കുന്ന ഓർഗാനിസംസ് എല്ലാം മെമേലിയന്റെ കീഴിലാണ് വരുന്നത് അല്ലെ. അപ്പൊ മെമേലിയയിൽ ഏതൊക്കെ ഫെലിഡേ ഉണ്ട്, അതുപോലെ തന്നെ കാനിഡെ ഉണ്ട്, ഈ പറഞ്ഞ പ്രൈമേറ്റ, ഇതെല്ലാം എവിടെ വരുന്നു? ഈ മെമേലിയ എന്ന് പറയുന്ന ഗ്രൂപ്പിലേക്ക് വരുന്നു. കാർണിവോറിയും പ്രൈമേറ്റിയും എല്ലാം മെമേലിയയിലാണ് വരുന്നത്. ഫാമിലീസ് ഹൊമിനിഡെ, ഫെലിഡേ, കാനിഡെ എല്ലാം ഏതിൽ വരുന്നു? മെമേലിയയുടെ കീഴിൽ വരുന്നതാണ്. ഇനി ഈ മെമേലിയൻസ് ഏത് ഫൈലത്തിലാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്? കോർഡേറ്റ എന്ന് പറഞ്ഞ ഫൈലമാണ് അല്ലെ. കോർഡേറ്റ എന്ന് പറയുന്ന ഫൈലത്തിലാണ് ഈ മെമേലിയൻസും ഫിഷസും ബേർഡ്സും റെപ്റ്റൈൽസും ആംഫീബിയൻസും ഒക്കെ ഈ പറഞ്ഞ ഫൈലത്തിനകത്ത് വരുന്നതാണ്. ഇനി ഏതാണ് കിണ്ടം? കിണ്ടം അനിമേലിയ. അപ്പോൾ ഇതാണ് മാൻ്റെ അല്ലെങ്കിൽ ഹ്യൂമൻസിന്റെ ടാക്സോണമിക് കാറ്റഗറീസ്, ഡിഫറെന്റ് ടാക്സോണമിക് കാറ്റഗറീസ്. ഇനി ഇവിടെ ബാക്കി കുറച്ചെണ്ണത്തിനോട് തന്നിട്ടുണ്ട്, ഞാൻ നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. ഇത് ടെക്സ്റ്റ് ബുക്കിലുള്ള ടേബിൾ ആണ്. അപ്പൊ നമുക്ക് ഇന്ന് ഇത്രത്തോളം മതി. ഇതിന്റെ ബാക്കി ഭാഗങ്ങൾ കുറച്ചുകൂടി ഉണ്ട് ഈ ചാപ്റ്ററിൽ, അത് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ സജഷൻസും അതുപോലെ തന്നെ ഡൗട്ട്സും ഒക്കെ കമൻറ്റ് ചെയ്യുകയും വേണം. താങ്ക് യു.